വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ സമരത്തിൽ നാളെ വീണ്ടും ചർച്ച. മന്ത്രിസഭാ ഉപസമിതിയും സമരക്കാരും തമ്മിലാണ് ചർച്ച. ഏഞ്ചൽ ചേരുകയാണ് വിവരങ്ങളുമായി. ഏഞ്ചൽ, ശ്രാവൺ, ഇത് നാലാം വട്ട ചർച്ചയാണ് നാളെ മന്ത്രിസഭാ ഉപസമിതിയും സമരക്കാരുമായി നടക്കുന്നത്. നേരത്തെ മൂന്ന് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ഇതിനുശേഷം ചർച്ചകളിൽ തീരുമാനമാകാത്തതും മുഖ്യമന്ത്രിയുടെ അതിരൂക്ഷമായ വിമർശനം അടക്കം ഉള്ള കാര്യങ്ങളെ തുടർന്ന് ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വിഴിഞ്ഞം തുറമുഖ കവാടത്തിന് മുന്നിലെ സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവും ഇറക്കിയിരുന്നു. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി നാളെ ചർച്ചയ്ക്കായി സമരസമിതിയെ ക്ഷണിച്ചിരിക്കുന്നത്. 11 മണിക്കാണ് ഇപ്പോൾ ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. റവന്യൂ മന്ത്രി കെ രാജൻ, അബ്ദുറഹ്മാൻ, ആന്റണി രാജു, ശിവൻകുട്ടി, തിരുവനന്തപുരത്തിന്റെ മന്ത്രി എന്ന നിലയിൽ ജി ആർ അനിൽ, ഇത്രയും 5 പേരെയാണ് ഇപ്പോൾ നാളെ ചർച്ചയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ മന്ത്രിസഭാ ഉപസമിതി കഴിഞ്ഞ വട്ട ചർച്ചകളിൽ നടത്തിയ അജണ്ടകൾ തന്നെയായിരിക്കും നാളെയും ചർച്ചയ്ക്കെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ചർച്ചകളിൽ തീരുമാനമായ കാര്യങ്ങളിൽ പോലും ഇതുവരെയും സമവായത്തിലേക്ക് എത്താൻ, അതൊരു ഉത്തരവിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ആദ്യഘട്ട ചർച്ചയിൽ തന്നെ ക്യാമ്പുകളിൽ അടക്കം കഴിയുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഇതിന്റെ പദ്ധതി പ്രഖ്യാപനവും സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ ഈ സഹായം ഏറ്റുവാങ്ങാൻ ഇതുവരെ തയ്യാറായത് 7 കുടുംബങ്ങൾ മാത്രമാണ്. അതായത് ചർച്ചകളിൽ തീരുമാനമായ കാര്യത്തിൽ പോലും ഇതുവരെയും അത് നടപ്പിലാക്കുന്നതിലേക്കോ അല്ലെങ്കിൽ സമവായത്തിലേക്ക് എത്തിക്കാനോ ഇരു കൂട്ടർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ നാലാം വട്ട ചർച്ച, പ്രത്യേകിച്ച് സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്നുള്ള സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവിനടക്കം ശേഷമുള്ള ചർച്ച വളരെയധികം നിർണായകമാണ്. ശ്രാവൺ. ശരി ഏഞ്ചൽ.